നമസ്കാരം. ആറാം ക്ലാസ്സിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത വർക്കിൻ്റെ ബാക്കി ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ആറാം ക്ലാസ്സിലെ ഏറ്റവും മനോഹരമായ ഒരു അധ്യായമാണ് നമ്മുടെ ഇപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഭാഗം. അത് ഈ ലേഖനത്തിൻ്റെ പ്രത്യേകത ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഇത് വർണ്ണനാത്മക ലേഖനമാണ്. കാര്യം ഒന്നിനെ ഒന്നുകൂടൊന്ന് പർവ്വതീകരിച്ച് കാണിക്കാൻ വേണ്ടി, അതിൻ്റെ ആ മൂല്യം അല്ലെങ്കിൽ അതിൻ്റെ ആ വ്യക്തത നമ്മുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയാണ് ഈ പാഠഭാഗം, ഈ വർണ്ണനാത്മക ലേഖനങ്ങൾ ഉപയോഗിക്കുന്നത്. ആ മാതൃകയാണ് ഈ പാഠഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഭാരതത്തിൻ്റെ സവിശേഷതകൾ, ഭാരതത്തിൻ്റെ മഹത്വം, ഇതെല്ലാമാണ് ഈ ഭാഗത്തിൻ്റെ പ്രധാന ഭാഗം. അതായത് ലോകമെമ്പാടും പ്രകാശം പരത്തുന്ന കിരീടമാണ് ഭാരതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകത്ത് മുഴുവനും പ്രകാശം പരത്തുന്ന കിരീടമാണ് ഭാരതം. അതായത് ഭാരത സംസാർ ക ഐസ താജിഹേ ജിസ്കി ചമുക്ക് വിശ് പർ പൈലിഹേ. ഭാരതം പ്രകാരമുള്ള ഒരു ദേശമാണ്. എങ്ങനെ? ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന ഒരു ദേശമാണ്. അടുത്ത ഭാഗം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇസ്കി ഖൂബ്സൂരത് ഭൗഗോളിക് ഝലക് സമയ സമീപ രംഗ് ബദൽത്തെ അനോഖെ മൗസം ഷാൻ ബനി സമ്പന്ന സംസ്കൃതി സബ് ഇസ് താജ്മെ ജഡേ ഹീരേ. അപ്പൊ ഈ പ്രകാശം പരത്തുന്ന കിരീടത്തിലെ മുത്തുകളാണ് ഇതിൻ്റെ മനോഹരമായ ഭൂപ്രകൃതി, സമയാസമയങ്ങളിൽ മാറിക്കൊണ്ടുവരുന്ന അസാധാരണമായ കാലാവസ്ഥ, പ്രൗഢഗംഭീരമായ പാരമ്പര്യം, ഇവയെല്ലാം ഈ കിരീടത്തിലെ മുത്തുകളാണ്. ഇവയെല്ലാം ഈ കിരീടത്തിലെ മുത്തുകളാണ്. അപ്പം മനസ്സിലായോ? ഈ ഭാരതത്തെ ഒരു കിരീടമാക്കി വെച്ചിരുന്നത് കിരീടം ആർക്കാണ്? രാജാക്കന്മാരുടെ തലയിൽ അവരുടെ അധികാരത്തിൻ്റെ ശോഭ, അല്ലെങ്കിൽ ഏറ്റവും മംഗളകരമായ ഒരു സംരംഭത്തിൽ ഒരു വ്യക്തിയെ ഉച്ചസ്ഥായിയിലെത്തിക്കാൻ വേണ്ടി അണിയിക്കുന്ന ഒരു ആഭരണമാണ് കിരീടം എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഭാരതം, ഒരു ലോകരാജ്യങ്ങളുടെ കിരീടമാണ്. ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന കിരീടമാണ്. ഈ കിരീടത്തിലെ മുത്തുകളാണ് എന്ത്? സമയാസമയങ്ങളിൽ കടന്നു വരുന്ന കാലാവസ്ഥയും അതിൻ്റെ പ്രകൃതിയും അസാധാരണ കാലാവസ്ഥ, പ്രൗഢഗംഭീരമായ പാരമ്പര്യം, ഇവയെല്ലാം ഈ കിരീടത്തിൽ പതിച്ചിരിക്കുന്ന മുത്തുകളാണ്. ഇടതൂർന്ന മരങ്ങളാൽ അലങ്കരിച്ച പർവ്വതങ്ങൾ, കളകള ശബ്ദത്തോട് ഒഴുകുന്ന നദികൾ, കാർമേഘങ്ങൾ കൊണ്ട് മുടിയിഴകളെ വിടർത്തി ആനന്ദ നൃത്തമാടുന്ന മഴ, പച്ച പാവാടയുടുത്ത് നൃത്തം ചെയ്യുന്ന തഴിച്ചു വളരുന്ന പാടങ്ങൾ, ഇവയെല്ലാം ഭാരതത്തിൻ്റെ തനതായ സവിശേഷതകളാണ്. രണ്ടാം ഭാഗത്ത് നമ്മുടെ ഭാരതം എന്തുകൊണ്ടാണ് ലോകത്തിന് പ്രകാശം പരത്തുന്ന കിരീടമായത് എന്ന് പറയുന്നതിന് വേണ്ടി തന്നിരിക്കുകയാണ്. ഞാൻ ഓരോ സെൻറ്റൻസും വായിച്ചിട്ട് എൻ്റെ മലയാളം പറയുന്ന, അല്ലെങ്കിൽ മലയാളം പറഞ്ഞിട്ട് ആ സെൻറ്റൻസ് വായിക്കുകയാണ്. നിങ്ങൾ ഈ പുസ്തകം നല്ല രീതിയിൽ വായിക്കണം. നല്ലപോലെ പുതിയ ഒത്തിരി വാക്കുകളുണ്ട്, അല്പം കട്ടിയുള്ള വാക്കുകളാണ്. വായിച്ചു കഴിഞ്ഞാൽ ഇത് നിസ്സാരമായി നമുക്ക് മാറ്റാൻ പറ്റും. കാര്യം നമ്മൾ ഭാരതീയരാണെങ്കിൽ തീർച്ചയായിട്ടും ഭാരതത്തെക്കുറിച്ച് നമ്മളൊന്ന് ബോധ്യപ്പെട്ടിരിക്കുക. എന്തുകൊണ്ടാണ് ഭാരതീയൻ എന്ന് നീ അഭിമാനിക്കുന്ന എന്നതിനുള്ള ബേസിക്കാണ് നമ്മൾ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഭാരതത്തിൻ്റെ കൂട്ട് സമസ്ത മേഖലയിലും എല്ലാ രീതിയിലും സമത്വമായി നീങ്ങുന്ന നാനത്വത്തിൽ ഏകത്വമാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. അതെന്തുകൊണ്ടാണ് എന്ന് കാണിക്കുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ലേഖനമാണ്, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തരുന്ന ചെറിയ ലേഖനമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ഖനേ പേഡോംസ സജേ പർവ്വതം, ഇടതൂർന്ന മരങ്ങൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന പർവ്വതങ്ങൾ, ഖിൽഖിലാക്കർ ബഹത്തി നദിയ, കളകള ശബ്ദത്തോട് ഒഴുകുന്ന നദികൾ, കലി ഖടാസേ അപ്പനെ ബാലോംസ ഖോൽഖർ ചുംതി ബാരിഷ്, മുടിയിഴകൾ വിടർത്തി ആടുന്ന മഴമേഘങ്ങളുടെ മുടിയിഴകൾ വിടർത്തി നൃത്തം ചെയ്യുന്ന ഭാരതത്തിലെ മഴകൾ, അല്ലെങ്കിൽ മഴക്കാലം, ഇനി അല്ലെങ്കിൽ ഹര ഖാഖര പവൻഗർ നാച്ച ലഹുലഹാത്തെ കേത്ത് സബ് ഭാരതിക്ക് അപ്പിന് വിശേഷതാകെ. ഹര ഖാഖര
പച്ചപ്പാവാടയുടുത്തു നൃത്തമാടുന്ന, ഇളകിയാടുന്ന, സമൃദ്ധമായി വളരുന്ന ഖാക്കര എന്ന് പറഞ്ഞ ഖേത്ത്, നമ്മുടെ ഖേത്തുകൾ, വയലുകൾ, കൃഷിയിടങ്ങൾ പച്ചപ്പാവാടയുടുത്തു നൃത്തമാടുന്ന, തഴച്ചു വളരുന്ന നമ്മുടെ കൃഷിയിടങ്ങൾ, ഇതെല്ലാം ഭാരതത്തിൻ്റെ വിശേഷതകളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ലോകത്തിലാകെ എല്ലാ ഋതുക്കളും സമയാസമയങ്ങളിൽ കിട്ടുന്ന ഒരു രാജ്യം ഭാരതം മാത്രമാണ്. എല്ലാ കാലാവസ്ഥയും നമുക്ക് കിട്ടുന്ന ഒരേ ഒരു രാജ്യം ഈ ഭാരതത്തിൽ മാത്രമാണ്. ഇവിടെ ചാഹേ ഹൃദയം മേഹനത്ത് ബെൻഗർ മുസ്കുരാത്തി ഹുയി ഈസ് ദേശിക്കെ ഗുജർ ജാത്തി. കണ്ട ഓരോ കാര്യങ്ങളും ഇത് പറഞ്ഞു തരുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഭാഗം ഇത്രയും പറയുന്ന ഭാരതം ലോകത്തിന് എല്ലായിടത്തും മാതൃകയാണ്. കാലാവസ്ഥകൾ കൊണ്ട് സമ്പന്നമാണ്. എല്ലാ കാലാവസ്ഥകളും നമുക്ക് കിട്ടുന്നു. നമ്മുടെ കേത്തുകളൊക്കെയും മഴകളൊക്കെ ധാരാളം, നദികളും മഴകളും ഒക്കെ ഉണ്ടായതുകൊണ്ട് മഴകൾ ഒത്തിരി ഉണ്ടായിരുന്നു, നദികൾ ധാരാളമായി കിട്ടുന്നു, പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് നദികൾ. ഇതാണ് സംഭവം. ഇതിനെ നമ്മുടെ മുമ്പിൽ വർണ്ണനാത്മക രീതിയിൽ ഈ എഴുത്തുകാരൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതാണ്. മഴമേഘങ്ങൾ മുടിനാരികൾ വിടർത്തി നൃത്തമാടുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? ശക്തമായ മഴ കിട്ടുന്നു. എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായി നമുക്ക് ആവശ്യമായ ജലം മഴയിലൂടെ തന്നെ നമുക്ക് സംഭരിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ ചാഹേം ഹൃദയം മേഘനത് ബെൻഗർ മുസ്കുരാത്തി ഹുയി ഈസ് ദേശത്തെ ഗുജർ ജാത്തിക്ക്. ഈ എല്ലാ വർഷവും ആറ് ഋതുക്കളും അതിഥികളായി നമ്മുടെ ദേശത്ത് കൂടി കടന്നു പോകുന്നു. വേനൽക്കാലം, തണുപ്പുകാലം, മഴക്കാലം എല്ലാം ഓരോ വർഷവും അതിഥിയായി കടന്നു പോകുന്നു. അപ്പം ആറ് ഋതുക്കളും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുന്നു. ആറ് ഋതുക്കളും നമ്മുടെ ദേശത്തൂടെ കടന്നു പോകുന്നുണ്ട്. മഴക്കാലവും വേനൽക്കാലവും മഞ്ഞുകാലവും തണുപ്പുകാലവും എല്ലാം നമുക്ക് ആ ആറ് ഋതുക്കളും കൃത്യമായ സമയങ്ങളിൽ, അതായത് പീരീഡുകളിൽ കടന്നു വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഗർമി സർദി അവർ ബാരി സഫി യഹാം ഹർ സാൽ അതിഥി ബെൻഗർ അതി, അതാ മുമ്പേ പറഞ്ഞത്. ഈ ആറ് ഋതുക്കളും കടന്നു വരുന്നുണ്ട്. ഗർമി ചൂടുകാലം, സർദി, പിന്നെ വേനൽക്കാലം, തണുപ്പുകാലം, മഴക്കാലം എല്ലാം ഓരോ വർഷവും അതിഥി ബെങ്കർ ഒരു അതിഥിയെ പോലെ, ഒരു ഒരു അതിഥി എന്ന് പറഞ്ഞാൽ ഒരു വിരുന്നുകാരനെ പോലെ വരുന്നു. അവർ പോകും. അവരുടെ സമയം കഴിയുമ്പോൾ അടുത്ത ആളിന് സമയം കൊടുത്തുകൊണ്ട് പോകും. നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാരൻ വന്നാൽ കുറച്ചു നേരം താമസിച്ചു, അവർ അവരുടെ കാര്യങ്ങൾ കണ്ടു, അല്ലെങ്കിൽ എല്ലാവരുമായിട്ടൊന്ന് വർത്തമാനം പറഞ്ഞു, അവരെല്ലാവരും ഒന്നിച്ച് സന്തോഷിച്ച് ഭക്ഷണം കഴിച്ച് അവർ തിരിച്ചു പോകും. നമ്മൾ എവിടെയെങ്കിലും പോയാലും അത് തന്നെ, അല്ലെ, ഒന്നോ രണ്ടോ ദിവസം താമസിച്ച് നമ്മൾ തിരിച്ചു പോകും. ഇത് അതിഥി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അതിഥികളായിട്ട് ഈ ഋതുക്കളെല്ലാം കടന്നു വരുന്നു. അവര് അതാ സമയാസമയങ്ങൾ മാറിപ്പോവുകയും ചെയ്യുന്നു. ഏ ഫൽ പൂ ധൂപ് പാനി ജൈസെ കൈ നസറെ ലത്തേക്ക്. ഇവര് നമുക്ക് സമ്മാനമായിട്ട് അതിഥികൾ കൊണ്ടുവരുന്ന സമ്മാനങ്ങളാണെന്ത്? പഴങ്ങളെ, പൂക്കളെ, വെയില്, വെള്ളം എന്നിങ്ങനെ അനേക സുന്ദര ദൃശ്യങ്ങൾ നമുക്ക് നൽകുന്നു. ഇവര് തരുന്ന, ഇവര് വരുമ്പോൾ നമുക്ക് കൊണ്ടുവരുന്ന സാധനങ്ങളാണ്, പഴങ്ങൾ തരുന്നു, പൂക്കൾ തരുന്നു, വെള്ളം തരുന്നു, പിന്നെ വെയിൽ തരുന്നു അല്ലെ. ഇതെല്ലാം നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ഘടകങ്ങളാണ്. ഇവയെല്ലാം നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ഘടകങ്ങളാണ്. പാനിയുടെ മൗത്തത്തെ കുറിച്ച് നമുക്കറിയാമല്ലോ. പാനിക്ക മൗത്ത് അറിയത്തില്ലേ? ജലമില്ലാതെ ഒരു രീതിയിലും നമുക്ക് ജീവിക്കാൻ, ഒരു മനുഷ്യനും ജീവിക്കാൻ സാധ്യമല്ല അല്ലെ. മഴ ജലമാണ് നമ്മുടെ ജീവന്റെ ആധാരം, നമുക്ക് മനസ്സിലായി. അപ്പൊ ഇതെല്ലാം നമുക്ക് കൃത്യ സമയാസമയങ്ങളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏ പൽ പൂൽ ധൂപ് പാനി ജൈസെ കൈ നജറോ ലത്തേക്ക് ജിസ്സേ സജ ധജാത്ത ഭാരത ദേഖനെ ലായക് രഹൻ സഹൻ വേഷഭൂഷ ഖാൻ പാൻ ഭാഷ തഥാ ധർമ്മ അലഗ് അലഗ് ഹോനെ പ്രതി ഭാരതവാസി ഏകതാക്കെ സാത്രകത്തേക്ക്. ഇനിയും നമ്മുടെ ഭാരതത്തിന്റെ ഏറ്റവും വലിയ മഹത്വമാണ് ജീവിത രീതി, വേഷവിധാനം, ഭക്ഷണ രീതി, ഭാഷ, മതങ്ങൾ ഇവയെല്ലാം വിഭിന്നമാണ്. ഇനി ഭാരതം
എന്ന് പറയുമ്പോൾ ഈ മഹത്തായ രാജ്യത്ത് ഒരു ഭാഷയല്ല, ഒരേ രീതിയിലുള്ള വേഷവിധാനങ്ങളല്ല. ഓരോ സംസ്ഥാനത്തിനും ഓരോ പ്രദേശങ്ങൾക്കും അവരുടേതായ വേഷവിധാനങ്ങൾ, ഓരോ ഭാഷകൾ അല്ലേ, ഓരോ മതാചാരങ്ങൾ, ഹിന്ദു മുസ്ലിം ജൈന് എല്ലാ മതങ്ങളും സമ്മേളിക്കുന്ന ഏക ഭൂമിയാണ് ഭാരതം അല്ലേ. ഇവരെല്ലാം ഞാൻ ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമാണ് അങ്ങനെ ചിന്താഗതിയുള്ള, ഞാൻ ഭാരതീയനാണ്, ഞാൻ ഭാരതക്കാ പുത്രക്കേ, ഞാൻ ഭാരതത്തിൻ്റെ മകനാണ്, ഞാൻ ഭാരതീയനാണ്, ഞാൻ ഹിന്ദുവല്ല, എൻ്റെ വിശ്വാസം ഹിന്ദു വിശ്വാസം, ഹൈന്ദവ വിശ്വാസം ഞാൻ ജീവിക്കുന്നു, ഭഗവാനെ സ്മരിച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകളെ കണ്ട് ഞാൻ കഴിഞ്ഞു കൂടുന്നു, ശരിയാണ്. ഞാൻ അള്ളാഹുവാണ്, അള്ളാഹുവിനെയാണ് വിശ്വസിക്കുന്നത്, അള്ളാഹുവിനെ പ്രാർത്ഥിക്കുന്നത്, ശരിയാണ്. പഴയ ഭാരതത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ഭാരതത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി സമ്പന്നതയ്ക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ക്രിസ്ത്യാനിയാണ്, യേശു ക്രിസ്തുവിനെ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എൻ്റെ ശത്രുവല്ല, അവരെൻ്റെ സഹോദരങ്ങളാണ്. എല്ലാവരെയും സഹോദരന്മാരെ പോലെ കാണാനുള്ള ഏറ്റവും മഹത്തായ ഒരു മനസ്സിൻ്റെ ഉടമകളാണ് ഭാരതത്തിലുള്ള മക്കൾ എന്ന് പറയുന്നത്. ഭാരതീയൻ്റെ ഏറ്റവും വലിയ മഹത്വം അവിടെയാണ് നമ്മൾ കാണുന്നത്. ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്നത് ഇതുതന്നെയാണ്, മനസ്സിലായില്ലേ? അങ്ങനെ പല വേഷവിധാനങ്ങളിലും സംസ്കാരത്തിലും ആചാര മതാചാരങ്ങളിലും കഴിഞ്ഞു കൂടുന്നു നമ്മൾ ഭാരതത്തിലാണ്. ഇതിൻ്റെ ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഭക്ഷണത്തിൽ പോലും വ്യത്യാസങ്ങളാണ്. കേരളീയൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷണം ചോറാണെങ്കിൽ പഞ്ചാബിയുടെ പ്രധാനപ്പെട്ട, രാജസ്ഥാനിയുടെ അല്ലെങ്കിൽ ബോംബെക്കാരൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷണം ഗോതമ്പാണ് അല്ലേ. ഭക്ഷണത്തിൽ പോലും അവർ കഴിക്കുന്ന രീതികൾ പോലും വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പം എല്ലാത്തിലും വ്യത്യസ്തമാണ്. പക്ഷേങ്കിൽ എല്ലാവരും ആരാണ്? നമ്മൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ, നമ്മളെ ഒന്നിച്ച് ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വന്നാൽ നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. ഞാനൊരു ഇന്ത്യനാണ്, ഞാനൊരു ഭാരതീയനാണ്, ഇതാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളതും നമ്മളെല്ലാം അഭിമാനത്തോടു കൂടി പറയുന്നതും ഇത് മാത്രമേ നമുക്കുള്ളൂ അല്ലേ. അപ്പം സബ് ഹിന്ദുസ്ഥാനി കൗത്ത ഹേ ഹേ ഇസ്കി പഞ്ചാൻ ഏക്. എല്ലാ ഹിന്ദുസ്ഥാനികളും, ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞാൽ ഭാരതീയൻ, എല്ലാ ഹിന്ദുസ്ഥാനികളും പറയുമേ ഇവരെല്ലാം ഐക്യത്തോടുകൂടി കഴിഞ്ഞു. എല്ലാവരും ഐക്യത്തോടുകൂടി ഒരമ്മ പെറ്റ മക്കളെ പോലെ, ഒരു കുടുംബത്തിലെ മക്കളെ പോലെ, ഒരു ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂട്ടി തന്നെ അവർ കഴിഞ്ഞു കൂടുകയാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇസ്ലിയെ ഹി പസൂർ ഷഹർ മുഹമ്മദ് ഇക്ബാലിനെ സാറേ ജഹാം സെ അച്ച ഹിന്ദോ സിത്താം ഹമാര എന്ന് പാടിയത്. ഈ മഹത്വങ്ങൾ കൊണ്ടൊക്കെ സമ്പന്നമായ, ഈ ഗുണങ്ങൾ കൊണ്ടൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഭാരതത്തെക്കുറിച്ച് മുഹമ്മദ് കവി മുഹമ്മദ് ഇക്ബാൽ പാടിയാണ് സാരേ ജഹാം സെ അച്ച ഹിന്ദോ സിത്ത ഹമാര. എല്ലാ ലോകങ്ങളേക്കാൾ മഹത്വം എൻ്റെ ഹിന്ദുസ്ഥാനിയാണ്, എൻ്റെ ഭാരതമാണ്. ബാക്കിയുള്ള എല്ലാ ലോകങ്ങളെക്കാളും മെച്ചം എൻ്റെ ഭാരതമാണ് എന്ന് കവി മുഹമ്മദ് ഇക്ബാൽ പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ ഈ ഭാരതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള ഈ പാഠഭാഗം നിങ്ങൾ കൃത്യമായിരുന്നു വായിക്കുക. എൻ്റെ നോട്ടുകൾ, ശബ്ദാർത്ഥങ്ങൾ ഞാൻ തന്നായിരുന്നു, നോട്ടുകൾ ഈ ക്ലാസ് കഴിഞ്ഞ അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒപ്പം അടുത്ത ആഴ്ച, അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ പന്ത്രണ്ടാം തീയതി നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരിക്കുന്നതാണ്. ഇതുവരെ നടത്തിയ ക്ലാസ്സുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ടെസ്റ്റ് പേപ്പർ നിങ്ങൾക്ക് പന്ത്രണ്ടാം തീയതി ഉണ്ടായിരിക്കും. അപ്പം ആ ടെസ്റ്റ് പേപ്പറിൽ എൻ്റെ ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങളും ഏക മനസ്സോടുകൂടി പങ്കെടുക്കുകയും എല്ലാവരും ആൻസർ ഷീറ്റ് എനിക്ക് എൻ്റെ പേഴ്സണൽ നമ്പർ അറിയാമല്ലോ നിങ്ങൾക്ക്, അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിനകത്ത് കിടപ്പുണ്ട്. അപ്പം ആ പേഴ്സണൽ നമ്പർ എനിക്ക് നമ്പറിലേക്ക് എനിക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ മൊത്തം അയച്ചു തരണം. ഒരു കുട്ടി പോലും ആബ്സെൻ്റ് ആകരുത്. ആബ്സെൻ്റ് ആകുന്ന കുട്ടികളെ ഞങ്ങൾ തിരക്കും, ഞങ്ങൾ ചോദിക്കും, ചോദിച്ച് അത് വിസാറിൻ്റെയിൽ ആ റിപ്പോർട്ട് കൊടുക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ സത്യസന്ധമായി തന്നെ ഈ ടെസ്റ്റ് പേപ്പറിൽ നിങ്ങൾ പങ്കെടുക്കണം. ആറാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഇച്ചിരി
ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഇപ്പൊ നിങ്ങൾ കൃത്യമായി മലയാളത്തിൽ തന്നെ തരുന്നുണ്ട്. നോട്ട് മലയാളത്തിൽ തരാൻ പറ്റത്തില്ല, നോട്ടുകൾ നിങ്ങൾ വായിക്കണം. നിങ്ങൾക്ക് ആകെ ചെയ്യാം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഹിന്ദി കൂടുതൽ ലളിതമാകാനെ കൊണ്ട് നിങ്ങളിത് വായിക്കുക. ഒന്നോ രണ്ടോ മൂന്നോ ആവർത്തി ഒരു ഭാഗം തന്നെ വായിച്ച് ആ വാക്കുകളെ അക്ഷരങ്ങളെ നമ്മൾ ഹൃദയസ്ഥപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഹിന്ദി മുമ്പോട്ട് പഠിച്ച് പോകാൻ പറ്റത്തുള്ളൂ. ഹിന്ദി പ്രയാസമുള്ള ഭാഷയല്ല, മലയാള ലാംഗ്വേജുമായിട്ട് നല്ല സാമ്യമുള്ളതാണ്. അക്ഷരങ്ങളാണെങ്കിലും എല്ലാം മലയാള അക്ഷരവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ അതൊന്ന് വായിക്ക്. എല്ലാവരും 12-ാം തീയതി നിങ്ങൾക്ക് പരീക്ഷയായിരിക്കും. ടൈം ഞാൻ പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു.